Hi friends, welcome to Achu's tips and recipes. Ippo idichakkayude season aanallo, appo njan karuthi ningalumayitte idichakka cutletinte recipe onnu share cheyyamennu. Appo ellarum idonnu try cheythu nokkanam. Chicken cutlet thottu povum ketto idu. Appo idilekku aavashyamayittulla sadhanangal endokkeyanu namukonnu nokka. Njanu innu ivide rendu urla kelangu വേവിച്ച് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇടിച്ചക്ക കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പകുതി ചക്കയാണ് കേട്ടോ. പകുതി ചക്കയെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കപ്പോളം വരും. പിന്നെ വേണ്ടത് രണ്ട് മുട്ട, ഒരു സവാള പൊടിയായി അരിഞ്ഞത്, പിന്നെ ഗരം മസാല ഒരു ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി, ഒരു പച്ചമുളക് അരിഞ്ഞത്, പെപ്പർ കുരുമുളക് പൊടി. ഇത് ബ്രെഡ് ക്രംസ് ആണ്. ഒരു മൂന്ന് നാല് ബ്രെഡ് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതാണേ. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചക്ക ഒന്ന് നന്നായിട്ട് മിൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് മിക്സിയിലിട്ട് ഒന്ന് ഓടിച്ചെടുത്തിട്ടുണ്ട്. ഇത് അധികം അങ്ങ് അരഞ്ഞ് പോകരുത് കേട്ടോ. നമ്മൾ മിക്സിയിലിട്ട് ഓടിക്കുമ്പോഴത്തേക്ക് ഒന്ന് അരഞ്ഞ് പോകരുത്. ജസ്റ്റ് ഒരു പൾസ് കൊടുത്തെടുത്താൽ മതി. പിന്നെ പൊട്ടറ്റോ നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഒന്ന് നന്നായിട്ട് ചൂടാക്കി അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഇന്നേരം വേണേൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, കാരണം ഇടിച്ചക്കയിൽ ഓൾറെഡി ഉപ്പ് ചേർത്താണ് വേവിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അത് കൂടെ ഒന്ന് ചേർത്തിട്ട് നമുക്ക് നോക്കിയിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം. ഇനി പച്ചമുളക് ഇട്ട് ഒന്ന് വഴറ്റാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റുക. ഇനി ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് പെപ്പറാണ്. പെപ്പർ പൊടിയും ചേർത്ത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. മല്ലിയില ഒന്ന് ചേർത്ത് നന്നായിട്ട് അതുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് നമ്മൾ മിൻസ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഇടിച്ചക്കയും ചേർത്ത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇന്നേരം ഒന്ന് ഉപ്പ് നോക്കിക്കോളണേ. ഉപ്പ് കുറവാണെങ്കിൽ ഒന്ന്, കാരണം നമ്മൾ ഇടിച്ചക്കയിൽ ഉപ്പ് ഇട്ടാണ് വേവിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് കുറവാണ്. ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒന്ന് കുറച്ച് നേരം ആറാൻ വയ്ക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് ഉടച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ചെറിയ ചെറിയ ഉരുളകളായിട്ട് എടുക്കാൻ കണക്കിന് പരുവത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇനി ചെറുതായിട്ട് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്ത് കൈവെള്ളയിൽ വെച്ച് തന്നെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മുട്ടയിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. മുട്ട നിങ്ങൾക്ക് അത് മിക്സ് ചെയ്ത് വയ്ക്കാം, ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇനി ഇത് നമ്മുടെ ബ്രെഡ് ക്രംസിലോട്ടിട്ട് അതിലും ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടി പരത്തിയെടുക്കാം. മുട്ട യൂസ് ചെയ്യാത്തവർക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൽ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുറച്ചൊരു ഒരു നുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലിതുപോലെ നമുക്ക് കോട്ട് ചെയ്തെടുക്കാവുന്നതാണ്.
ഇതെല്ലാം നമുക്ക് ഇതുപോലൊന്ന് പരത്തി മാറ്റി വയ്ക്കാം. ഷേപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം കേട്ടോ. റൗണ്ടായാലും ഓവലായാലും ഏത് ഷേപ്പിൽ വേണേൽ, ഹാർട്ട് ഷേപ്പിൽ വേണേലും ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസിൽ മുക്കി കുറച്ച് നേരം വെച്ചേക്കുക. ഒരു 5 മുതൽ 10 മിനിറ്റ് ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ആ ബ്രെഡ് ക്രംസൊക്കെ അതിലൊന്ന് പിടിച്ച് കിട്ടും. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് വെച്ചേക്കുക. ഇനി നമുക്ക് ഒരു പാനിൽ ഓയിൽ ഹീറ്റ് ചെയ്തിട്ട് നല്ല ചൂടാക്കിയിട്ട് അതിനൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കുക. ആക്കിയിട്ട് നമുക്ക് ഓരോ കട്ട്ലെറ്റായിട്ട് ഇതിലോട്ടിട്ട് വറുത്ത് കോരാം. മറിച്ചും തിരിച്ചുമിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കുക. അതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിതിനി ഒന്ന് കോരി മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക കട്ട്ലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ ചിക്കൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.